വെൽക്കം ബാക്ക് ടു ലേണിനു. സോ നമ്മുടെ കീം 2024 നമ്മൾ അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. പ്രൊവിഷണൽ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 7th വരും, ഓഗസ്റ്റ് 8th ഫസ്റ്റ് അലോട്ട്മെന്റ് വരും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് ഒരുപാട് ഡൗട്ട്സ് യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ഈച്ച് ആൻഡ് എവറി പോയിന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ആദ്യം വരാനുള്ളത് പ്രൊഫഷണൽ അലോട്ട്മെന്റ് ആണ്. പ്രൊഫഷണൽ അലോട്ട്മെന്റിൽ നമുക്ക് ഏത് കോളേജ് അല്ലെങ്കിൽ ഏത് കോഴ്സ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത വരും. ഓക്കെ, പക്ഷേ പ്രൊഫഷണൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഫീസ് അടയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്കിനി ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനോ റീഅറേഞ്ച് ചെയ്യാനോ ഒന്നും സാധിക്കുകയില്ല. ഓക്കെ, പ്രൊഫഷണൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞ് നമുക്ക് ഒരു കോളേജ് കോഴ്സ് കിട്ടി, ഇനി അത് വേണ്ട എന്നൊന്നും നമുക്ക് ഓപ്ഷനിൽ ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സ് കിട്ടും എന്നുള്ളത് വ്യക്തത വരും. അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് കിട്ടും എന്നുള്ളത് അറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു അലോട്ട്മെന്റ് മെമ്മോ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ അലോട്ട്മെന്റ് മെമ്മോയില് നമുക്ക് ഈ പറഞ്ഞ പോലെ കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. എത്രയാണ് നമ്മൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടത് എന്നുള്ളത് ഈ അലോട്ട്മെന്റ് മെമ്മോയിലുണ്ടാവും. ആ ഫീസ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഈ ഫീസ് അടയ്ക്കുന്നതിലൂടെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ ആ കോളേജിലെ കോഴ്സ് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് വന്നിട്ടുള്ള കോളേജും കോഴ്സും നമുക്ക് താല്പര്യമില്ലാത്തതാണെങ്കിലും ഈ പറഞ്ഞ ഫീ നമ്മൾ നിർബന്ധമായും അടച്ചിരിക്കണം. ഇത് നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന സബ്സിക്വന്റ് അലോട്ട്മെന്റ്സിൽ ഒന്നും തന്നെ നമ്മളെ പരിഗണിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയതല്ല നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫീ അടയ്ക്കണം. എന്തായാലും നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയിട്ടുള്ളത് അലോട്ട്മെന്റ് മെമ്മോയിലുള്ള ഫീ നിങ്ങൾ നിർബന്ധമായിട്ടും അടയ്ക്കണം. ഓക്കെ, അതാണ് അപ്പോ ആ ഫീ അടയ്ക്കുന്നതിനെ പറ്റി പറയാനുള്ളത്. സോ ഇത് എന്തായാലും നിങ്ങൾ അഡ്മിഷൻ ഫീ ഫുൾ ഫീ ആയിരിക്കില്ല. കുറെ പേര് അത് ചോദിക്കുന്നുണ്ട്, ഫുൾ ഫീ ആയിരിക്കില്ല അലോട്ട്മെന്റ് മെമ്മോയിൽ. ഒരു ടോക്കൺ ഫീ മാത്രമായിരിക്കും അതിൽ വരിക. അപ്പൊ ആ എമൗണ്ട് മാത്രമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു കോഴ്സും കോളേജും കിട്ടി, നമ്മൾ അതിൽ ഓക്കെ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നമ്മുടെ ഹയർ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അത് മതി. ഇനി അതല്ല നമുക്ക് ഇനി ബാക്കിയുള്ള ഏതെങ്കിലും കോളേജ് കോഴ്സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ആ ഓപ്ഷൻസ് നമ്മൾ കൺഫേം ചെയ്യണം. അത് ഞാൻ ലാസ്റ്റ് പോയിന്റിൽ ഒന്നും കൂടെ പറയാം. അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത് വരുന്ന സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് അടുത്ത ഹയർ ഓപ്ഷൻസിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ആ സമയത്ത് ഈ ഫീസ് എക്സ്ട്രാ ഫീ നമുക്ക് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് കോളേജ് കിട്ടുന്ന കോളേജിൽ ഇപ്പോൾ സെയിം ഫീ തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വേറെ നമ്മൾ ഒന്നും ചെയ്യണ്ട. അതേസമയം ഫീസിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ആ സെക്കൻഡ് അലോട്ട്മെന്റിൽ എഗെയിൻ ഈ പറഞ്ഞ പോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോയില് ആ സമയത്ത് ഒരു എക്സ്ട്രാ ഫീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് വീണ്ടും ആ ഫീ അടച്ച് നമുക്കത് ഉറപ്പിക്കാം. ഓക്കെ, ഇനി എപ്പോഴാണ് നമുക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പ്രൊസീജിയറിന്റെ ഒപ്പം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഇന്ന സമയത്താണ് നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്ത് അവിടെ അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതെന്ന്. ആ പറഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്ത് അവിടെ അഡ്മിഷൻ ഫീ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ നിന്ന് നമ്മൾ ഔട്ടാവും. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ കൃത്യമായി നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസം വരെ നമുക്ക് ഫീസ് അടയ്ക്കാം, ഇന്ന ദിവസം വരെയാണ് കോളേജിൽ പോയി നമ്മൾ അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വരും. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഏതൊക്കെയാണ് ദിവസം എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ കോളേജ് കോഴ്സിന് ടോക്കൺ ഫീ അടയ്ക്കുക, അതായത് അലോട്ട്മെന്റ് മെമ്മോയിൽ വരുന്ന ഫീ അടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം ഡോക്യുമെന്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ആ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതിൽ റെഡിയാക്കാൻ പറ്റുന്നത് റെഡിയാക്കി വെക്കുക.
ഈ ഫീ അടച്ചതിന്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഫീ അടച്ചതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റും പിന്നെയും സബ്സിക്വന്റ് അലോട്ട്മെന്റ്സ് ഉണ്ടാവാം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ഫോർ സബ്സിക്വന്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റിൽ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് ഒരു കോളേജും കോഴ്സും കിട്ടി, നമ്മൾ അവിടെ ഓക്കെ ആണ്, ഇനി നമുക്ക് വേറെ ഒന്നും മാറ്റണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു 40 ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു, നിങ്ങൾക്ക് 15-ാമത്തെ ഓപ്ഷൻ കിട്ടി. ഇനി ഇതിന്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് മാത്രമേ ഇനി പരിഗണിക്കപ്പെടുകയുള്ളൂ. 1 മുതൽ 14 വരെയുള്ള ഓപ്ഷൻസേ പരിഗണിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. സോ അടുത്ത വരുന്ന സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളുടെ ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കാം, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് 15-ാമത്തെ കിട്ടി, പക്ഷേ നിങ്ങൾ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് ഒന്നും ക്യാൻസൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അടുത്ത അതായത് അങ്ങനെ നമ്മൾ കൺഫേം ചെയ്ത് പോയെങ്കിൽ പിന്നെ വരുന്നതിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ അവിടെ പോകേണ്ടി വരും. ഇനി എനിക്ക് അത് മാറ്റാൻ പോവാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, മാത്രമല്ല ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നമുക്ക് പുതിയതായി ഓപ്ഷൻ കൊടുക്കാനോ ഒന്നും സാധ്യവുമല്ല. ഹയർ ഓപ്ഷൻസ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ മാത്രമേ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, പുതിയതായി ഓപ്ഷൻ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം ഇനി നമുക്ക് ചെയ്യാനേ പറ്റില്ല. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ് നമ്മൾ അടുത്ത അലോട്ട്മെന്റിന് നമ്മളെ പരിഗണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഓപ്ഷൻസ് കൺഫേം ചെയ്യണം, നമ്മുടെ ഹയർ ഓപ്ഷൻസ് കൺഫേം ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഹയർ ഓപ്ഷൻസിനെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ആ 1 to 14 ഉള്ള ഓപ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 15-ാമത്തെയാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ളത് മേ ബി നമുക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് കൃത്യമായി അതിന്റെ നോട്ടിഫിക്കേഷൻ വരും, അപ്പൊ ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറയാം. അത് ചെയ്ത് നമ്മൾ കൺഫേം ചെയ്താൽ പിന്നെ വരുന്ന സബ്സിക്വന്റ് അലോട്ട്മെന്റ്സിൽ നമുക്ക് ആ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് കിട്ടും. ഇനി സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞ് വീണ്ടും അലോട്ട്മെന്റ് വരുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയതിൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ സീറ്റ് നമ്മൾ ഉറപ്പിച്ച് നിൽക്കുക വേണം. അപ്പൊ ഓരോ അലോട്ട്മെന്റിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു, സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറൊരു കോളേജിലാണ് കിട്ടിയത്, അയ്യോ ഇനി ആ കോളേജ് എനിക്ക് വേണ്ട, ഫസ്റ്റ് അലോട്ട്മെന്റിലെ കോളേജ് തന്നെ മതി എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും അത് കൃത്യമായി പറഞ്ഞത്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഈ പ്രൊസീജിയർ ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അഡ്മിഷൻ ഫീസിന്റെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്, അതായത് ഫസ്റ്റ് ഫീസ് അലോട്ട്മെന്റ് വന്നാൽ തന്നെ ഫുൾ ഫീ അടക്കേണ്ടി വരുമോ എന്നുള്ളത്. ഞാൻ പ്രത്യേകം പറയാം, അഡ്മിഷൻ ഫീ നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ്. അത് എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് ഈ കൃത്യമായിട്ട് നമ്മളുടെ വെബ്സൈറ്റിൽ അത് വരും. ഇന്ന സമയത്താണ് നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ ഫീ അടച്ച് ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളിപ്പോ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് ടോക്കൺ ഫീ അടച്ചു, അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ട സമയത്ത് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ സീറ്റ് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ കൃത്യമായി ഓരോന്നിന്റെയും നോട്ടിഫിക്കേഷൻ വന്ന ആ പറഞ്ഞ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോ ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിന്റെ കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് അവിടെയും കറക്റ്റ് ആയിട്ട് ഓരോ നോട്ടിഫിക്കേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.